Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Anjam class AKHLAQ aaram paadam. Lajjikuga manushyanavuga. Idaanu paadathinte peru. Paadabhagangalokke textbook munnil vechukondu thanne kelkkuka. Paadabhagathinu shesham parayunna tadribathukalokke Arabi malayalathil thanne notepustakathil ezhuthi padikkuka. Allahu namukku naafiyaya ilmu pradhanam cheyatte. Pareekshakalilokke unnatha vijayam nalki anugrahikkatte. പാഠഭാഗം നമുക്ക് നോക്കാം. ലജ്ജിക്കുക മനുഷ്യനാവുക. കൂട്ടുകാരെ, നിങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി. മഹദി വഫാത്താവുന്നതിൻ്റെ മുമ്പ് ഒരു വസീയത്ത് പറഞ്ഞു. എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാൻ ഇടവരരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തഖ്വയും ലജ്ജയുമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വസ്ത്രം പാറി നമ്മുടെ ഔറത്ത് വെളിവായാൽ എന്തു ചെയ്യും? നാം ഉടനെ ഔറത്ത് മറക്കില്ലേ? നമുക്ക് നാണക്കേടുണ്ടാവില്ലേ? ഉണ്ടാവണം. അത് ജനങ്ങളുടെ മുന്നിൽ മാത്രം പോരാ, അള്ളാഹുവിൻ്റെ മുന്നിലും വേണം. ജനങ്ങൾ വെറുക്കുന്ന കാര്യം ജനങ്ങൾക്ക് മുന്നിൽ വച്ച് ചെയ്യാൻ നാം മടിക്കുന്നത് പോലെ അള്ളാഹു വെറുക്കുന്ന കാര്യം എവിടെ വെച്ച് ചെയ്യാനും മടി വേണം. അള്ളാഹു മുഴുവൻ സമയവും നമ്മെ കാണുന്നുണ്ട് എന്ന ബോധം വേണം. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ എന്ന് പറയാം. ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ. ഫാത്തിമ ബീവിയുടെ കഥ അതാണ് പറഞ്ഞു തരുന്നത്. ലജ്ജയുള്ള ഒരു മുഅ്മിനിൽ നിന്ന് അശ്ലീല സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല. ശരീരത്തിലെ മറക്കേണ്ട ഭാഗങ്ങൾ അവൻ മറക്കാതിരിക്കുകയുമില്ല. സന്ദർഭവും ചുറ്റുപാടും നോക്കാതെയുള്ള പെരുമാറ്റവും അവനിൽ നിന്ന് ഉണ്ടാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഈമാന ലിമൻ ലഹയാ അലഉ. ലാ ഈമാന ലിമൻ ലഹയാ അലഹു. ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. ഇതാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഒരു അടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു ഈമാനിൻ്റെ ഭാഗമായ ലജ്ജ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠന പ്രവർത്തനം നോക്കാം. അത്തദരീബാത്ത്, പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഉത്തരം കണ്ടെത്താം. ചോദ്യം ഒന്ന്, ലജ്ജയില്ലാത്തവന് ഉണ്ടാവുകയില്ല എന്ത്? ഉത്തരം, ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. ചോദ്യം രണ്ട്, ഫാത്തിമ ബീവി എന്താണ് പറഞ്ഞത്? ഉത്തരം, മഹദി വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഒരു വസീയത്ത് പറഞ്ഞിരുന്നു. എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. ചോദ്യം മൂന്ന്, ലജ്ജ എന്നാൽ എന്ത്? ഉത്തരം, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. ചോദ്യം നാല്, ലജ്ജ എന്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്? ഉത്തരം, അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ. ചോദ്യം അഞ്ച്, അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും? ഉത്തരം, ഒരു അടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹു ഊരിയെടുത്ത് കളയും. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം, പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. ഒന്ന്, ലജ്ജ ഡേഷ് പെട്ടതാണ്. ഉത്തരം, ലജ്ജ ഈമാനിൻ്റെ
ശാഖയിൽപ്പെട്ടതാണ്. രണ്ട്, അള്ളാഹു ദേഷ് കാണുന്നുണ്ട്. ഉത്തരം, അള്ളാഹു മുഴുവൻ സമയവും നമ്മെ കാണുന്നുണ്ട്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നിരീക്ഷിക്കാം, ചർച്ച ചെയ്യാം. ഒന്ന്, ലജ്ജയില്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ലജ്ജ അഥവാ നാണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് തിന്മകൾ, ഒരുപാട് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങളൊക്കെയാണ്. അഥവാ വ്യക്തമായി പറഞ്ഞാൽ, ഹറാമായ ഒരുപാട് കാര്യങ്ങളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്നത്. ഇത് ലജ്ജ ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം അർത്ഥം പഠിക്കാം, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഒന്ന്, ലാ ഈമാന ലിമൻ ലാ ഹയ അലഹു. അർത്ഥം, ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. രണ്ട്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈരിൻ. ലജ്ജ നന്മയെ കൊണ്ടല്ലാതെ വരികയില്ല. അഥവാ ലജ്ജ എന്നുള്ളത് ഖൈർ മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. പഠന പ്രവർത്തനത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഗ്രൂപ്പ് പ്രവർത്തനം. ലജ്ജയില്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന തിന്മകളുടെ പത്ര കട്ടിങ്ങുകൾ ശേഖരിച്ച് ഒരു ചുമർ പത്രം തയ്യാറാക്കുക. യോജിച്ച വിവരങ്ങൾ ചേർക്കാൻ മറക്കരുത്. നമുക്ക് പത്ര കട്ടിങ്ങുകളിൽ കണ്ടെത്തി ഒരുപാട് ലജ്ജയില്ലാത്തതിൻ്റെ പേരിൽ നടമാടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പത്രവാർത്തകളിൽ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചുമർ പത്രം അഥവാ ചുമരിൽ ഒട്ടിച്ച് നമുക്ക് അതിനെ ആ ലജ്ജയുമായി ബന്ധപ്പെട്ട, ലജ്ജ ഇല്ലാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന, ഇവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പഠന പ്രവർത്തനത്തിൻ്റെ ആറാമത്തെ ഭാഗം, നിങ്ങൾ ശരിക്കും ലജ്ജ ഉള്ള ആളാണോ? എങ്കിൽ താഴെ കൊടുത്ത കാര്യങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കും? ഒന്ന്, സമയത്തിന് നിസ്കരിക്കും. ശരിയാണ്. രണ്ട്, ഔറത്ത് വെളിവാക്കാതെ നോക്കും. ശരിയാണ്. മൂന്ന്, ആൺപെൺ സൗഹൃദത്തിൽ പങ്കാളി ആവില്ല. ശരിയാണ്. നാല്, സ്ഥിരമായ പുസ്തകം വായിക്കും. അഞ്ച്, ക്ലാസ്സിൽ വൈകി വരില്ല. ആറ്, വസ്ത്രധാരണത്തിൽ ഫാഷനുകൾ ഒഴിവാക്കും. ഏഴ്, മുടി നല്ല രീതിയിൽ ഒതുക്കി സൂക്ഷിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലുണ്ടെങ്കിൽ, നമുക്ക് ലജ്ജയോടുകൂടിയുള്ള ജീവിതം കണ്ടെത്തുകയും ലജ്ജയോടുകൂടിയുള്ള ജീവിതത്തിലൂടെ നമുക്ക് നീങ്ങാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ലജ്ജയുള്ള ജീവിതമാണ് വേണ്ടത്. എന്നാലേ നമുക്ക് സന്തോഷത്തോടെയും അള്ളാഹുവിന് ഇഷ്ടത്തോടെയും നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.